ഉപകരണങ്ങളിൽ നടക്കുന്ന ഊർജ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പട്ടികപ്പെടുത്തുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഗ്രൂപ്പ് തിരിഞ്ഞ് പട്ടികപ്പെടുത്തിക്കൂടെ? ബൾബിൽ വൈദ്യുതോർജം പ്രകാശോർജമായി മാറുന്നു. വെരി ഗുഡ്. മൊബൈൽ ഫോൺ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ വൈദ്യുതോർജം രാസോർജമായി മാറുന്നു. അപ്പൊ നമുക്ക് ഈ ഊർജ മാറ്റം പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടി നമുക്ക് ഇതിനെ ഒരു കവിതാ രൂപത്തിൽ അവതരിപ്പിച്ചാലോ? കവിതകൾ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ? കവിത രൂപത്തിലും പാട്ട് രൂപത്തിലും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്കിതിനെ ഒരു കവിതാ രൂപത്തിൽ അവതരിപ്പിച്ചാലോ? എല്ലാവരും ഒന്ന് എഴുതി നോക്കൂ, ഇതിനെ കവിതാ രൂപത്തിൽ എങ്ങനെയാക്കാമെന്ന്. നോക്കുവിൻ നമ്മുടെ വീട്ടിലെ ബൾബില വൈദ്യുതോർജം പ്രകാശോർജമായി. മിക്സിയിലാണെങ്കിൽ വൈദ്യുതോർജം യാന്ത്രിക ഊർജമായി ദാ മാറിടുന്നു. അന്ധകാരത്തെ അകറ്റും വെളിച്ചമായി ബൾബില വൈദ്യുതി മാറിടുന്നു. വടിവൊത്ത വസ്ത്രങ്ങൾ തേച്ചു മിനുക്കുന്ന അയൺ ബോക്സിൽ താപമായി മാറിടുന്നു. കവിതാ രൂപത്തിൽ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം അല്ലേ? ഓർത്തെടുക്കാൻ എളുപ്പമല്ലേ? ആ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനു മുൻപ് പഠിച്ച ഏതെങ്കിലും പാഠഭാഗത്തിലെ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ കവിതാ രൂപത്തിൽ അവതരിപ്പിക്കാമോ? This method not only makes the learning process more interesting, but also helps to enhance the poetic talents of the aspirants.